എന്താ സാറേ പ്രശ്നം? ഒന്നും പറയണ്ട എന്റെ വാസോട്ടാ. ആനിയെ ചേച്ചി രാവിലെ കുറെ കളിയാക്കി, അവളെ എഴുത്ത് എഴുതി വെച്ചിട്ട് സ്ഥലം വിട്ടു. എഴുത്താ? ആ, ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് എഴുതി വെച്ചിരിക്കുന്നേ. അയ്യോ, എങ്ങോട്ടാ പോയെന്ന് ഒരു പിടിയുമില്ല. സാറേ ഇത് പ്രശ്നമാവും. ആനയെ മോലെ കടുങ്ങുകയും ചെയ്താലേ സാർ അകത്തായി പോവും, സാറിന്റെ ജോലിയും പോവും. എഴുത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? വിവേചനങ്ങളില്ലാത്ത സംഘർഷങ്ങളില്ലാത്ത ലോകത്തേക്ക് യാത്രയാവുകയാണ് ഞാൻ. അതേത് ലോകം? എനിക്കറിയില്ല. എല്ലാത്തിനും കാരണം ചേച്ചി. നീ ഇങ്ങനെ എന്നെ കുറ്റി പറഞ്ഞുകൊണ്ട് പ്രശ്നം തീരുവാപ്പു. എടാ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് അന്വേഷിച്ചാലോ? പുറത്ത് എവിടെ പോയി അന്വേഷിക്കും? എങ്ങോട്ടാ പോയെന്നറിയാതെ എന്താ ഉദ്ദേശമെന്ന് അറിയാതെ എങ്ങനെ അന്വേഷിക്കുന്നു പറ. എന്തായാലും ആരും കാണാതെ അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അവൾ എന്തോ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ. സാറേ ഇത് ചെറിയ കളിയൊന്നും അല്ല. സാറിന്റെ ഡ്രസ്സ് മാറി എന്റെ കൂടെ വാ, നമുക്ക് ശരിക്കും അന്വേഷിച്ചിട്ട് വരാം. ഒന്ന് പോവൂ. മരിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ആനയമ്മ ചിലപ്പോ പുഴയിലേക്കായിരിക്കും പോയിട്ടുള്ളത്. പുഴയിലാണെങ്കിൽ നിറയെ വെള്ളാ. നീന്തൽ അറിയാവുന്നവർക്ക് പോലും ഇപ്പൊ രക്ഷയില്ല. ആനയമ്മയ്ക്ക് നീന്തൽ അറിയാവോ? അറിയാവോ? സാറേ സാറിന്റെ അടുത്താ ചോദിച്ചത് ആനയമ്മയ്ക്ക് നീന്തൽ അറിയാവോന്ന്. അവൾക്ക് നീന്തൽ അറിയാവോന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇതൊക്കെ എന്താ ചോദിക്കാത്തത്? പിന്നെ എന്താണ് ഇത്രയും കാലം ചോദിച്ചത്? സ്വന്തം ഭാര്യക്ക് നീന്തൽ അറിയാവുന്നോലും ചോദിക്കാത്ത ഭർത്താവ്. അതല്ലല്ലോ വാസോട്ട ഇപ്പോഴത്തെ പ്രശ്നം. ആനി പോയത് എങ്ങോട്ടായിരിക്കും? അത് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? അവൾ എങ്ങോട്ടായിരിക്കും പോയേ? സാറേ ആകെ പ്രശ്നമായെന്നാ തോന്നുന്നു. ഏ കാര്യം പറഞ്ഞ് നാട്ടുകാരൊക്കെ വന്നു തുടങ്ങി. എന്റെ ആനി, നീ ഇതെവിടെ പോയതായിരുന്നു? എണ്ണ വാങ്ങാൻ. എന്ത് എണ്ണ? എണ്ണ വാങ്ങാനോ? ആനിയമ്മായത് എന്ത് പറ്റി? മാസ്റ്റർട്ടാ, ഈ കോടം ഒന്ന് മടക്കി വെച്ചോ. എണ്ണ തീർന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എഴുത്തോ? എഴുത്ത് വേണ്ടേ? എന്റെ പൊന്ന് സാറേ, അമ്മാവനാണെങ്കിൽ വിളിച്ചോണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ ഓടി വന്നതേ സാറ് വിളിച്ചോണ്ട് മാത്രമാ. സ്വന്തം ഭാര്യ ആത്മഹത്യ ചെയ്തോ ഇല്ലയെന്ന് പോലും നിശ്ചയമില്ലാതെ സാറിങ്ങനെ നടക്കുന്ന എന്തിനാ? കഷ്ടം തന്നെ സാറേ. ദാ കൊട. നീ എന്താ ഞങ്ങളെ കളിയാക്കണോ? ഞാനും ഭാരിച്ചേച്ചി എന്തുമാത്രം പേടിച്ചു എന്നറിയോ? എന്തിന്? നീ ഇങ്ങനെ ഒരു അഹങ്കാരം കാണിച്ച പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? എന്താ അഹങ്കാരം? എന്താ അഹങ്കാരം? എന്നാ രാവിലെ അടുക്കളയ്ക്ക് വന്ന പാടെ ബാനീച്ചനെ വഴക്ക് കുറഞ്ഞു, എണ്ണ വാങ്ങിച്ചില്ലേ എന്നും പറഞ്ഞു. ബാനീച്ച പ്രേമേട്ടനോട് ഗൾഫിൽ പോയാ അപ്പോട്ടം പട്ടിണിയാവൂന്നും പറഞ്ഞു. അപ്പോട്ടം പട്ടിണിയാവാണ്ട് നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം അല്ലേ? അതിനാണോ നീ ഇങ്ങനെ എഴുത്തെഴുതി വെച്ചത്? എന്താ നീ ഒന്നും മിണ്ടാത്തേ? ഇങ്ങനെ ഒരു എഴുത്തെഴുതി എന്തിനാന്ന്? ഇത് എഴുത്താന്ന് ആര് പറഞ്ഞു? പിന്നെന്താണ് ഇത്? നിനക്ക് ജീവിതം എടുത്തു, നീ മരിക്കാൻ പോകണെന്നൊക്കെ എഴുതി വെച്ചിട്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്തെന്നറിയാമോ നിനക്ക്? അയ്യോ, ഇനി വിളിച്ചന്വേഷിക്കാൻ ഒരു സ്ഥലം ബാക്കിയില്ല. ഇത് എഴുത്തൊന്നും അല്ല. പിന്നെ ഞാൻ കഥ എഴുതിയതാ. കഥയോ? ആരുടെ? വുമൻസ് ക്ലബിന്റെ കലോത്സവത്തിന് മത്സരത്തിനുള്ള കഥയാ ഇത്. മത്സരത്തിനുള്ള കഥയാ ഇതോ? ഞാൻ കലോത്സവത്തിന് പോണ കാര്യം പറഞ്ഞപ്പോളേ ചേച്ചി കഴുതി ഡാൻസ് ആന്ന്. ഞാൻ ഇതുവരെ ഡാൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. ആണോ? ഞാൻ കഥ എഴുതി മത്സരത്തിനാ പോന്നെ. ആ കഥയാ ഇത്. ഇതോ? നിങ്ങൾ എന്താ കരുതിയേ? അപ്പോടെ മത്സരത്തിന് പോണ്ടെന്ന് പറഞ്ഞ ഉടനെ ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്യുമെന്നോ? അതിനെ കുറച്ച് പുളിക്കും. ആ
എന്റെ കഥയുടെ തുടക്കം എങ്ങനെയുണ്ടാ പോട്ടാ? ആർക്കായാലും ഇഷ്ടപ്പെടില്ലേ? പിന്നെ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കും അത് ഞാൻ പ്രതീക്ഷിച്ചില്ല.